Welcome, 7th standard children. I am continuing with the lesson Markets Around Us. Only part 1 I finished. Now with the part 2, I will finish off the lesson. Now in the last video, I explained about the chain of market. Chain of market is the factory. എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്ന കടയിൽ സാധനങ്ങൾ എത്തുന്നത്. അപ്പോൾ അത് ആരെ ത്രൂ ഒക്കെയാണ് അത് പോകുന്നത്? ട്രേഡേഴ്സ് ത്രൂ, ഹോൾസെയിൽ ട്രേഡേഴ്സ്, മറ്റേ ട്രേഡേഴ്സ്, അങ്ങനെ ട്രേഡേഴ്സ് ട്രേഡേഴ്സ് ആയി നമ്മളെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എത്തും അല്ലേ. അപ്പോൾ അതിനാണ് ചെയിൻ ഓഫ് മാർക്കറ്റ്, എല്ലാവരും ലിങ്കായിട്ട് ഇങ്ങനെ വരുന്നത്. സോ ദറ്റ് മച്ച് ഐ ഹവ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ലാസ്റ്റ് ചാപ്റ്റർ. നൗ ഇൻ ദ ലാസ്റ്റ് വീഡിയോ ഐ എക്സ്പ്ലെയിൻഡ്. ഇൻ ദിസ് വീഡിയോ ഐ explain about markets everywhere. Now you all think markets mall, adayid shopping complex, pinne markets in the nearby neighborhood, then weekly market. Adu mathramalla markets nu parayunnathu, markets nu parayna evadekka, for example ipo nammal doctors ne eduthu povumbo nammal kaana ee oru representative ingane kaathukuna doctors ne illa oru bag aayittu, appo avaru avade marketing aanu cheynathu. മരുന്ന് വിൽക്കാനും അതൊക്കെ കണ്ട ക്ലിനിക്സ് നേഴ്സിംഗ് ഹോമിലൊക്കെ നമുക്ക് കാണാം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വെയിറ്റിംഗ് ഫോർ ഡോക്ടേഴ്സ്. അതും ഒരു തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് കണ്ട, ഇൻ സെല്ലിങ് ഓഫ് ഗുഡ്സ്, ബൈയിങ് ആൻഡ് സെല്ലിങ് കണ്ട അതാണ്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പം ഓൺലൈനിൽ കൂടെ നമുക്കിപ്പോൾ സാധനങ്ങൾ വേണമെങ്കിൽ ഓൺലൈനിൽ കൂടെ നമ്മൾ അത് പിന്നെ നമ്മൾ വാങ്ങും അല്ലേ. ഓൺലൈൻ എന്നിട്ട് പേയിന്നും നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യും കേട്ടോ. അതും നടക്കുന്നുണ്ട് ഇന്നത്തെ കാലം കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ട് തന്നെ നമുക്ക് സാധനങ്ങൾ ഡോർ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തും അല്ലേ സാധനങ്ങൾ. അതേമാതിരി നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇപ്പം നിങ്ങളൊരു കാറ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ആ കാറ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ എൻജിൻ, അതിൻ്റെ പെട്രോൾ ടാങ്ക്, ആക്സിൽസ്, വീൽസ് എക്സെട്ര, അതൊക്കെ ഫാക്ടറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ അറിയുന്നുണ്ടോ? അത് ഇൻഡയറക്റ്റ് വേ അല്ലേ. നമ്മൾ ഡയറക്റ്റായിട്ട് വാങ്ങുന്നതിന് ഇൻഡയറക്റ്റ്ലി അതൊക്കെ വാങ്ങി അത് ശരിയാക്കി വെക്കുക. അപ്പം നമ്മൾ കാണുമ്പോൾ ആ കാർ ഇങ്ങനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് വേ അവിടെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഇസ് ടേക്കിംഗ് പ്ലേസ് കണ്ടോ. അതാണ് പറയുന്നത് മാർക്കറ്റ്സ് എവറിവേ. അപ്പോൾ പല തരത്തിലുള്ള മാർക്കറ്റ്സ് ഉണ്ട് നമുക്ക്. പിന്നെ മാർക്കറ്റ്സ് ആൻഡ് ഈക്വാളിറ്റി, മാർക്കറ്റ്സ് ആൻഡ് ഈക്വാളിറ്റി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതായത് പിന്നെ മോൾസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവിടെ എല്ലാവർക്കും അത് വാങ്ങാൻ എഫേർഡ് ചെയ്യില്ല. ദേ കനോട്ട് എഫേർഡ് ബൈയിങ് ദീസ് ബ്രാൻഡഡ് തിങ്സ് ആൻഡ് ഓൾ. അതായത് അവർക്ക് കാശ് ഉണ്ടാവില്ല. ചിലവർക്ക് സാധാരണ വീക്ക്ലി മാർക്കറ്റിൽ തന്നെ വാങ്ങാനുള്ള കാശില്ല അല്ലേ. അതാണ് ലിറ്റിൽ മണി ടു റൺ. അതേമാതിരി ദ ഷോപ്സ് ഇൻ ദ നെയ്ബർഹുഡൊക്കെ ചെറിയ ഷോപ്പായിരിക്കും, അവർ ചെറിയൊരു മണി. അതേസമയത്ത് മോൾസ് തിങ് കോംപ്ലക്സത്തൊക്കെ വലിയ വലിയ ഷോപ്സാണ്. ദേ ഹാവ് ഇനഫ് മണി കണ്ടോ. ദേ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി ടു സെറ്റപ്പ് ദ ഷോപ്പ്. ദേ ഓൾസോ ഏൺ അൺഈക്വൽ എമൗണ്ട്. അവരൊരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. ഈ ചെറിയവരെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും കണ്ടോ. അതാണ് പറയുന്നത്. സിമിലർലി ബയേഴ്സ് ആർ ഡിഫറെൻ്റ്ലി പ്ലേസ്ഡ്. ബയേഴ്സിനും വ്യത്യാസമുണ്ട്. അവിടെ ഈ ഷോപ്സിലും ഈക്വാളിറ്റി ഇല്ല. ചിലർ റിച്ച്, ചിലർ പൂവർ. അതേമാതിരി ബയേഴ്സിലും വാങ്ങുന്നവരേലും ഉണ്ട് ഈ ഡിഫറൻഷിയേഷൻ. അതാണ് ഡിഫറെൻ്റ്ലി പ്ലേസ്. അതെന്താണ്? ചിലർക്ക് ചെറിയ കാശുണ്ടാവും, ചിലർക്ക് ഈ ചീപ്പസ്റ്റ് സാധനം വാങ്ങാൻ തന്നെ കാശുണ്ടാവില്ല. ചിലവരെന്ന് പറയുന്നത് എപ്പോഴും കാണാം മോളിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങി വരുന്നു. അപ്പോൾ അതാണ് പറയുന്നത് മാർക്കറ്റ്സ് ആൻഡ് ഈക്വാളിറ്റി. സോ നൗ യു നോ, സോ ദ ത്രൂ ചെയിൻ ഓഫ് മാർക്കറ്റ് കൂടിയാണ് നമുക്ക് ഗുഡ്സ് നമ്മളെ കടയിലെത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നത് അല്ലേ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ അത് എത്തുന്നു അല്ലേ. ആൻഡ് ഇറ്റ് റീച്ചസ് ദ പീപ്പിൾ എവ്രിവേ. ഒരു ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ട്രേഡേഴ്സ് തമ്മിൽ ഡ്യൂ ടു ദ ചെയിൻ ഓഫ് മാർക്കറ്റ് എല്ലാ സ്ഥലത്തും എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. സോ വെൻ തിങ്സ് ആർ സോൾഡ് ഇറ്റ് എൻകറേജ് പ്രൊഡക്ഷൻ ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആർ ക്രിയേറ്റഡ് ഫോർ പീപ്പിൾ ടു ഏൺ കണ്ടോ. അപ്പം അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നക്കോളം എന്താണ് ആ പ്രൊഡക്ഷനും എൻകറേജ് ചെയ്യും, അതേ സമയത്ത് പുതിയ അവസരങ്ങളും. അപ്പം ഹൗ ഡു ദേ ഓഫർ ഈക്വൽ, അപ്പം എങ്ങനെയാണ് ഈ തുല്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുക ഈക്വൽ? സോ ദാറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ദ സ്റ്റോറി ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ദ സ്റ്റോറി ഓഫ് എ ഷർട്ടാണ്.
അപ്പോൾ ആ ലെസണിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നതെന്ന് ഇൻ ഓർഡർ ടു ഏൺ ദ ലിവിങ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും ദറ്റ് മച്ച് ഓൺലി ദറ്റ് മച്ച് ഐ ഹവ് ഗോട്ട് ടു ടേക്ക് ഇൻ ദിസ് ലെസൺ ചിൽഡ്രൻ വി ഫിനിഷ്ഡ് വിത്ത് ദറ്റ് സോ അലോങ് വിത്ത് ദിസ് വീഡിയോ ഐ വിൽ ബി സെൻഡിങ് അലോങ് ദി എക്സസൈസ് ഓൺ ദിസ് പേജ് ചിൽഡ്രൻ സ്റ്റഡി റീഡ് ദ ലെസൺ ആൻഡ് സ്റ്റഡി താങ്ക് യു ചിൽഡ്രൻ